ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് ഞാനൊരു അരവണ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാനത് ആദ്യമായിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, സക്സസ് ആണെങ്കിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടിയപ്പോൾ നിങ്ങളിത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് ഞാനിന്നൊരു അര കപ്പ് മട്ടരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മട്ടരി നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് ഊറ്റി വെച്ചത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട ശർക്കര എടുക്കുക. അപ്പോൾ ഏകദേശം ഈ അരി അളന്ന ഈ കപ്പിന് തന്നെ 3 കപ്പ് ശർക്കരയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒക്കെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അളക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ചുക്കും ഏലക്കായും. അപ്പോൾ ഞാനിവിടെ 2-3 കഷ്ണം ചെറിയ കഷ്ണം ചുക്കും എടുത്തിന്, അതുപോലെ തന്നെ ഒരു 5-6 ഏലക്കായും എടുത്തിന്. ഇത് നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചെടുത്ത സമയത്ത് ഇതതുപോലെ ഇങ്ങനെ ഏലക്കായൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് കിട്ടിയാൽ അതൊക്കെ ഇങ്ങനെ പെറുക്കി മാറ്റി. എന്നതിന് ശേഷം ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഫൈൻ പൗഡറാക്കി എടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരിയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഒക്കെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാനതൊരു കോട്ടൻ്റെ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തത്. പിന്നെ കൊപ്ര ഞാനിതുപോലെ ചെറുതാക്കി നുറുക്കിയെടുത്തു കേട്ടോ. ഇനി കൊപ്ര ഇല്ലെങ്കിൽ തേങ്ങ ഉപയോഗിച്ചാലും മതി. അടുത്തായിട്ട് നമ്മൾ അരി വേവിക്കാനുള്ള വെള്ളം നമുക്കൊന്ന് അളന്നെടുക്കുക. അപ്പോൾ 1/2 കപ്പ് അരിയിലേക്ക് ഏകദേശം ഒരു 5-5.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഇത് നമുക്ക് ഫ്ലെയിമിലേക്ക് വെക്കാം. അതേ സമയത്ത് തന്നെ നമുക്ക് അരി ഒന്ന് വറുത്തെടുക്കും വേണം നെയ്യിൽ. അരി വറുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ആദ്യം നമുക്ക് അരി വറുക്കുന്നതിൻ്റെ മുന്നേ ഇതിൽ നമ്മൾ നേരത്തെ മുറുക്കി വെച്ചിട്ടുള്ള കൊപ്ര അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ നെയ്യിൽ വറുക്കണതിനെ കൊണ്ട് നമ്മൾ വേവിക്കുന്ന സമയത്ത് അങ്ങനെ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പിന്നെ വേവിച്ചെടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഇതിന് പകരം നമുക്ക് കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസിയാണ്. കുക്കറിൽ എങ്ങനെയാണ് അരവണ പായസം ഉണ്ടാക്കാന്നുള്ളതിൻ്റെ വീട്ടിൽ പിന്നെ ഒരു ദിവസം ചെയ്യേ. ഇപ്പോൾ നമ്മൾ അരിയൊക്കെ ഏകദേശം ഒന്ന് വന്ന് തന്നെ ഈ ഒരു സമയത്ത് ഞാൻ നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ അത് ഉരുക്കി വരുമ്പോഴത്തേക്ക് ഇത് ഏകദേശം വേവ് പാകാവും. നമ്മൾ നേരത്തെ അരി അടന്ന ആ ഒരു കപ്പിന് 3 കപ്പ് ശർക്കരയാണ് കേട്ടോ ഇതിനെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ശർക്കര ഉരുക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ അരി വേവിക്കാൻ വെച്ച അതിലേക്ക് കുറച്ച് കറുത്ത ഉണക്കമുന്തിരി ഇട്ടിട്ട് കേട്ടോ കുരുല്ലാത്തത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കണം. മുന്തിരിയൊക്കെ ഉടച്ച് കഴിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ഈ അരി ഇപ്പം വേവ് പാകമായി കേട്ടോ. വേവ് പാകമായതിനു ശേഷം ശർക്കരപ്പാനി ഒഴിക്കാവുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വെന്ത് കിട്ടാൻ ഭയങ്കര പ്രയാസമാവും. അതിനെക്കൊണ്ട് അത്യാവശ്യം വേവായതിനു ശേഷം മാത്രം ശർക്കരപ്പാനി ഒഴിക്കാം. ഇപ്പോൾ ചോറ് പോലെ വേവും വേണ്ട, എന്നാൽ തീരെ വേവാണ്ടായി പോവും ചെയ്യത്. ആ ഒരു കണ്ടീഷനിൽ വേണം ശർക്കരപ്പാനി ഒഴിക്കാൻ. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിലൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തണേ. എന്നിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെ കുറേശ്ശായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുറുക്കിയെടുക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ടോട്ടലി 3 ടേബിൾ സ്പൂൺ നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു അരവണ പായസം ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള കൊപ്ര അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ പഞ്ചസാരയും അതുപോലെ ഏലക്കായും ചുക്കും കൂടെ പൊടിച്ച ആ ഒരു മിക്സിൽ അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് കുറുക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അരവണ പായസം ഏറെക്കുറെ ഒക്കെ റെഡിയായി വരുന്നുണ്ട്. ഈ സമയത്ത് ഏറ്റവും അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കൽക്കണ്ടം പൊടിച്ചത് അതുകൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അരവണ പായസം ഇവിടെ റെഡി ആയിണേ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. പിന്നെ അരവണ പായസം ഉണ്ടാക്കിയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അരവണ പായസം നല്ലോണം ചൂടാറി വന്നു കേട്ടോ. അപ്പോൾ 1 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ ഈ അരവണ പായസം ശബരിമലയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന അരവണ പായസത്തിൻ്റെ അതേ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് ടേസ്റ്റും എല്ലാവരും ഏകദേശം അതുപോലെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് ഒക്കെ മറക്കാതെ അറിയിക്കാം കേട്ടോ.